അന്നമ്മച്ചാർത്തി സ്പെഷ്യൽ പെസഹ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത്രയും കാലം അമ്മച്ചി ഈ സമയമാകുമ്പോൾ അമ്മച്ചി നല്ല സാധനം ഉണ്ടാക്കി കുഴച്ച് ഇങ്ങനെ റെഡിയാക്കി തരുമായിരുന്നു. അപ്പം ഇത്തവണത്തെ അമ്മച്ചിയുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. അപ്പം അതുകൊണ്ട് ഇത്തവണത്തെ പെസഹയ്ക്ക് എന്തായാലും അപ്പച്ചിയുടെ അധികം പറ്റിയല്ലോ അല്ല അമ്മച്ചി. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണത്തെ പെസഹായ്ക്കുള്ള അപ്പം പുഴുകാൻ വേണ്ടി പോവാണ്. അപ്പം അമ്മച്ചി ഇവിടെ ഇരുന്ന് പറഞ്ഞു തരുമോ ഇതിൻ്റെ പാകം, ആ പാകത്തിന് ഞാൻ അങ്ങോട്ട് കുഴച്ച് റെഡിയാക്കാൻ പോവാം. ഓക്കെ. അപ്പം അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 കിലോ പൊടി തന്നെ. ആ അതായത് ഒരു കിലോ തരിയുള്ള പൊടിയും ഒരു 1/2 കിലോ നൈസ് പൊടി, അങ്ങനെ ഒരു 1.5 കിലോ പൊടി നമ്മൾ എടുത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത്, ഈ 1.5 കിലോ പൊടിക്ക് വേണ്ടത് ഒരു 150 ഗ്രാം ഉഴുന്ന് നേരത്തെ വെള്ളത്തിലിട്ട് അതിൻ്റെ കൂടെ ഒരു 5-6 ഇഞ്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും 1 സ്പൂൺ ജീരകവും, നല്ല ജീരകം, ജീരകവും കൂട്ടി അരച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിന് വേണ്ടത് നമ്മൾ തേങ്ങ അല്ലേ, നമ്മളിത് ഒരു മൂന്ന് തേങ്ങ ഇവിടെ ചെറിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിനകത്ത് ഇടണം അല്ലേ. അപ്പം നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന്, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം കൂടി ഉള്ളത് നമുക്ക് ഈ പൊടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് വെള്ളം കൂട്ടാതെ അരച്ച കേട്ടോ, നമ്മൾ വെള്ളമൊന്നും കൂടിയിട്ടൊന്നുമില്ല, വെള്ളം കൂട്ടാതെ അരച്ചിട്ടാണ് അത് നമുക്കിത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നല്ല തിളച്ച വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്, ആ വെള്ളം എടുത്ത് ഇത് കഴുകിയാൽ കുടിക്കാം അല്ലേ മാം. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളം ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ആ വെള്ളം കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം, കാരണം ഇതിനകത്ത് വേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലാ പ്രാവശ്യം എനിക്ക് പണി വരാതെ എളുപ്പമായിരുന്നു, അമ്മച്ചി ഇതെല്ലാം കുഴച്ച് റെഡിയാക്കി തരുമായിരുന്നു. ആ ഇലയിലെ കിളറിയപ്പം ഉണ്ടാക്കാനുള്ള ഇല ഒക്കെ നേരത്തെ വെട്ടി ഇടയിൽ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് പരത്തിയാൽ മാത്രം മതിയായിരുന്നു. ഈ വെള്ളം കുഴിച്ചേക്കട്ടെ മാം. അപ്പം ഈ വെള്ളം കൂടി നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു. അപ്പം അമ്മച്ചി ഇനി നല്ല ഇളകി കൂട്ടണോ ഉപ്പ്? ആ ഓക്കെ, ഇതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പിടണം അല്ലേ. ഒരു സ്പൂൺ മതിയാവില്ലേ? ഒരു സ്പൂൺ ഉപ്പ് നീ കുഴച്ച് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഇടാം. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് ഇതെല്ലാം കൂടെ ആദ്യം ഇളകി കൂട്ടണം അല്ലേ. തേങ്ങ പിന്നിട്ടാ പോരമേ, നമുക്ക് ഒന്ന് കുറച്ചെടുത്തേക്ക് ഇട്ടാ അല്ലേ. അത് ഇപ്പോഴത്തെ ഇടണോ? ഇട്ടേക്കാം. ഓക്കെ. അപ്പം ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള തേങ്ങ, ഒരു 2 തേങ്ങ ചെറിയ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തേങ്ങ നമുക്ക് കുരിശപ്പത്തിന് വേണം അല്ലേ. ഓക്കെ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം. വെള്ളൊഴിക്കുമ്പോഴത്തേക്കും പൊടി പൊങ്ങി വരും, അതുകൊണ്ട് ഇതിനകത്ത് കുഴക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഉരുളിക്കകത്ത് ഇടാൻ പറഞ്ഞു, ഞാൻ ആ ഉരുളിയെടുത്തു ഉരുളിക്കകത്ത് മാറ്റുവാണ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്രാവശ്യവും അമ്മച്ചി കുഴച്ച റെഡിയാക്കി തരുന്നതാണ്, നമുക്ക് പാത്രത്തിന്റെ വലുപ്പം നമുക്ക് അറിയില്ലായിരുന്നേ. അപ്പൊ അതാ പറ്റിപ്പോയത്. അപ്പൊ ഉള്ളിക്കകത്ത് ആ തേങ്ങായും അരപ്പും എല്ലാം കൂടി ആദ്യം ഒന്ന് ഇളക്കി, ഉപ്പും കൂടി ഇട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം അല്ലേ മാം. ഇനി നല്ല തിളച്ച വെള്ളം കേട്ടോ, പച്ചവെള്ളം അല്ല, നല്ല തിളച്ച വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. വറുത്ത പൊടി ആയതുകൊണ്ട് നല്ലപോലെ വെള്ളം കുടിക്കില്ല മേ. ചൂടൊക്കെ ഒന്ന് മെല്ലെ ആര് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അമ്മച്ചി ഉപ്പൊക്കെ മതിയോ നോക്കിയാമേ, മതിയോ പോരെ, ഈ പാകം പോരെ ഉണ്ടോ? ഉണ്ടോ ഉപ്പ്? ഉപ്പ് മതിയോ? ഇച്ചിരി ഉപ്പ് കൂടി വേണം. ഉപ്പ് ഒരല്പം കൂടി വേണമെന്നാണ് അമ്മ പറഞ്ഞത്, നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം.
അല്പം ഉപ്പ് വിട്ട് കൊടുത്ത് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. അതുപോലെ അല്പം വെള്ളം കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ. ഉപ്പ് ഇട്ടാൽ ആ ഉപ്പൊക്കെ എല്ലാം എത്തിക്കണ്ടേ. അതിന് വേണ്ടിയാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുഴിക്കാൻ പറ്റിയത്. നമ്മുടെ ഇലയപ്പത്തിനും ഇന്ദ്രിയപ്പത്തിനും കുശപ്പത്തിനും നമ്മൾ ഇത് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. ആ അല്ലാതെ ഇതിനു വേണ്ടി പ്രത്യേക പ്രത്യേക ഒന്നുമില്ല അല്ലേ. നമ്മൾ പുഴുങ്ങിയെടുക്കാനായിട്ട് ഒരേ സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി തന്നെ അതിന്റെ കുശപ്പത്തിനുള്ള ആദ്യം മാറ്റണം. അപ്പൊ അതിന്റെ എങ്ങനെയാ, ഈ പാത്രത്തിലാണ് നമ്മൾ കുശപ്പത്ത് നമ്മളല്ലേ. അപ്പൊ അതിനകത്തേക്ക് എങ്ങനെയാ, മൂന്ന് പ്രാവശ്യം മാറ്റി വെക്കണം. ദൈവത്തെ വിചാരിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം വാരി വെക്കണം. മൂന്ന് ഈ മൂന്ന് പ്രാവശ്യമായിട്ടാണ് വാരി വെക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ കുശപ്പത്തിനെ പറ്റി നമുക്ക് ചെയ്യാം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം അല്ലേ. ആ അതെ, അപ്പൊ ഇതങ്ങ് മാറ്റി വെച്ചാൽ നമുക്ക് ആദ്യം കുശപ്പം കുഴച്ചിട്ടേക്കണ്ടേ. അത് ചെയ്യാം. കുറച്ച് കയ്യിൽ നിന്നായിരിക്കേ ഇതിനകത്തേക്ക് തന്നെ ചെയ്യട്ടെ. തേങ്ങ ഇടണം അല്ലേ. ഇതിനകത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. മതിയാ, ഓക്കെ. തേങ്ങ പിന്നെ പഞ്ചസാര വേണം അല്ലേ. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അല്ലേ. മച്ചി ഇച്ചിരി മധുരം കൂടിക്കോട്ടെ, കുഴപ്പമില്ല അല്ലേ. കുശപ്പതല്ലേ. ഇനിയോ കുറച്ച് വെള്ളം ഒഴിച്ചു കൂടി കുറച്ചാൽ പോരെ. നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളം തന്നെ കുറച്ചും കൂടി ഒഴിച്ച് ഇത് ലൂസാക്കണം. കുറച്ചപ്പോൾ നമുക്ക് ആവിയിൽ വേവേണ്ടല്ലേ. അപ്പം അതിനു വേണ്ടി ലൂസാക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അമ്മച്ചേ ഈ ലൂസ് പോരെ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചപ്പത്തിനുള്ളത് നമ്മൾ സെപ്പറേറ്റ് അപ്പം അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ വാരി ഇതിനകത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് പഞ്ചസാരയും തേങ്ങയും കൂടി ഇട്ട് ഇതുണ്ട് ഏകദേശം ഈ ഒരു ലൂസ് വെച്ചു. എന്നിട്ട് ഇനി ഇത് അമ്മച്ചി ഞാനൊന്ന് കൈ കഴിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് കേട്ടോ കുറിച്ച് വെക്കാൻ പോവാണ്. പിതാവിനെ പുത്രം, ഓക്കെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രസവൻ്റെയും നാമത്തിലാമേ. ദൈവത്തെ വിചാരിച്ചുകൊണ്ട് കുറിച്ച് വെക്കാൻ അമ്മച്ചി പറഞ്ഞത് ഞാനത് വെച്ചു. രണ്ടുനില അമ്മക്ക് വെക്കണം അല്ലേ. ഓക്കെ, ഇനി ഇത് വെച്ചേക്കട്ടെ. അപ്പൊ നമ്മള് കുരിശപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുത്തു വെച്ചു. അതില് അമ്മച്ചി എടുത്തുന്ന ഓലെടുത്ത് ഞാൻ കുരിശാക്കി വെച്ചു. ഇനി ഇത് നമ്മൾ അടുപ്പയില് അപ്പച്ചമ്പ് നല്ല വെള്ളം തിളയ്ക്കാൻ വേണ്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കയ്യോടെ ഇത് അപ്പച്ചമ്പിനകത്ത് കൊണ്ട് വെച്ചു തരാം അല്ലേ മാം. ഓക്കെ, അപ്പൊ നമുക്കിത് അപ്പച്ചമ്പിലേക്ക് കൊണ്ട് വെച്ചു തരാം. അപ്പൊ നമ്മളിത് അപ്പച്ചമ്പ് അതിനകത്ത് വെള്ളം എല്ലാം ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് മെല്ല ഇതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചേക്കാം. അപ്പോൾ ഇവൻ ഇത് ഇവിടെ ഇരുന്ന് വേഗട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇന്ദ്രിയപ്പത്തിനെ പണി തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ദ്രിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാഴയിലല്ല രാവിലെ തന്നെ വെട്ടി വെയിലത്ത് വെച്ച് ഇതുണ്ടോ, വെയിലത്ത് കിടന്നാലും വാടി റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ വേണം മേശപ്പുറത്തേക്ക് വെക്കുക. ഇതിനകത്തേക്ക് കുറച്ച് വാരി അല്ലേ മാം, കുറേശ്ശെ അല്ലേ, ഇത് എത്ര വേണം, കുറേശ്ശെ വാരി വെക്കുക. ഇതിനകത്തേക്ക് ഇങ്ങനെ അന്ന് പരത്തുക. മാക്സിമം കട്ടി കുറച്ചൊക്കെ പരത്തിക്കുക. അപ്പോൾ പിന്നെ വേഗാനുള്ള കുത്തിട്ടൊക്കെ മാറിക്കോളൂ അല്ലേ മാം. പോരെ, എത്രയും പോരെ മാം. എന്നിട്ടിത് ഇങ്ങനെ മടക്കുക, ഇങ്ങോട്ട് മടക്കുക, മുക്കോണായിട്ട് പറയണം അല്ലേ. ഇങ്ങനെ കോണോട് കോണായിട്ട് മടക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പോൾ ഇതേപോലെ
ബാക്കിയുള്ളതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതുണ്ട ഇണ്ടിരിയപ്പമൊക്കെ നമ്മൾ ഈ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് നമ്മൾ റെഡിയാക്കി ഇവിടെ വച്ചിട്ടുണ്ട്. വേണ്ട, ഇനി ഇത് നമ്മൾ കുരിശപ്പം പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതും കൂടി നമുക്ക് പുഴുങ്ങിയെടുക്കണം. ആവി വെത്തന്നെ വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെസഹായ്ക്കുള്ള അപ്പവും ഇത് കുരിശപ്പം, ഇതിനാണ് നമ്മൾ കുരിശപ്പം എന്ന് പറയുന്നത്, നമ്മുടെ കുരിശപ്പം. പിന്നെ ഞങ്ങളുടെ ഇണ്ടിയപ്പം, പിന്നെ പഴം, പാല്, എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലെ മൂത്ത കാർന്നോർ വരണം. കാർന്നോർ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. മൂത്ത പെങ്ങളുടെ ഭർത്താവായത് മൂത്ത അളിയനാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ മൂത്ത കാർന്നോരെ, അപ്പം പ്രായം ചെന്ന കാർന്നോമാരാണല്ലോ മുറിക്കേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളുടെ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും, അവർ ദുഃഖിതരായി. അത് ഞാനല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, 12 പേരിൽ എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവൻ ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവൻ നന്നായിരുന്നു. ഈ അപ്പം മുറിക്കുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കണം. ഡാഡി ചെറിയ അളവ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആയിക്കോട്ടെ. കുടുംബത്തിലെ തലമൂത്ത ഏറ്റവും മൂത്ത കാർന്നോമാരാണ് സാധാരണ അപ്പം മുറിക്കാറ്. അപ്പം നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ മൂത്ത അളിയനാണ്, അതായത് മൂത്ത പെങ്ങളുടെ ഭർത്താവ്. അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും പ്രായം കൂടിയ കാർന്നവരായിട്ട് ഞങ്ങൾക്ക് പോകുന്നത്. അപ്പോൾ ഡാഡി, ഡാഡിക്ക് ഇപ്പം എത്ര പ്രാവശ്യം അപ്പം മുറിക്കാനുള്ള വായി കിട്ടി? ഇതിപ്പോൾ ഡാഡി ഡാഡിയുടെ വീട്ടിൽ ഡാഡി മുറിക്കും. നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ മക്കളുടെ വീട്ടിലേക്ക് ഡാഡി അവർ വരുവാണെങ്കിൽ ഡാഡിക്കാണ് അതിനുള്ള അവസരം കിട്ടിയിരിക്കുന്നത് അല്ലേ. അമ്മച്ചിയെ, എന്നാ തോന്നുന്നു വസായിക്ക്, എന്നാ പറയാനുള്ളേ? അമ്മച്ചി ഇവിടെ പണ്ടൊക്കെ ആകെ തന്നെ ആയോ? അതുപോലൊക്കെ തന്നെ എല്ലാം ആയിട്ടുണ്ട് അല്ലേ. അപ്പം ഏറ്റവും മൂത്ത ആൾക്കാണ് ഇനി കൊടുക്കുന്നത്. അപ്പം ഏറ്റവും ആദ്യം അമ്മച്ചിക്ക് തന്നെ ഞാൻ കൊടുത്തു. അവിടെ നിന്നാൽ മതി അമ്മ. ഒരു കുരിശപ്പാണ് ആദ്യം കൊടുക്കുക, കുരിശപ്പവും പാലും അതാണ് എടുത്തു കൊടുക്കുക. അവരൊക്കെ വാങ്ങിച്ചു ധൃതി ആടി ഇല്ല സ്ഥാനത്തിന് ജോയിയാ മൂത്ത്, അതല്ല സീരിയസ്, സോറി സോറി സോറി. I'm sorry.
ഒന്നും മേടിച്ച കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇതൊരു വിശിഷ്ടാതിഥി ഒന്നാണ്. ഞങ്ങളുടെ സോഡാപ്പിയുടെ കൂട്ടുകാരിയാണ്. മോളി നിന്റെ പല അജയ് കിട്ടിയില്ല. അജയ് മേടിച്ചോ, മേടിക്കേ, മേടിക്കണ. കുശിപ്പം മേടിക്കാതിരിക്കാൻ പാടില്ല. ഡാഡിയോ, ഡാഡി എടുക്ക്. അപ്പോൾ നമ്മുടെ അപ്പംപുറിയും പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലുള്ളവരും വന്നവരും ഒക്കെ ഞങ്ങളുടെ അടുത്തേക്ക് അടുത്ത വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പം മുറിക്കാനായിട്ട്. അപ്പോൾ ഞാനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കായി. ഇനിയിപ്പോൾ വൈഫും പിള്ളേരും ഒക്കെ പോയിട്ടുണ്ട്. അവരും വന്നിട്ട് വേണം ഞങ്ങൾക്ക് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അമ്മച്ചി വയ്യാത്തതുകൊണ്ട് അമ്മച്ചി പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്നിവേ നമ്മുടെ ചാനലിൽ കാണുന്ന നമ്മുടെ അമ്മച്ചിയെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും നമ്മുടെ വക ഒരു ഈസ്റ്ററിൻ്റെ അഡ്വാൻസ് ഈസ്റ്റർ ആശംസകൾ പറയണ്ടേ? അപ്പോൾ അമ്മച്ചി പറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് അല്ല, ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഓക്കെ. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട്, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വേണം, നിങ്ങൾ അറിയിക്കുക. വ്യത്യസ്തമായ വീഡിയോകളുമായി ഞങ്ങൾ ഇനിയും വരും. അതുവരത്തേക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അല്ല, ബൈ പറഞ്ഞേ. ബൈ പറഞ്ഞേ. ബൈ ബൈ. കൈ പൊക്കട്ടെ. ബൈ.